വാർത്തകൾ തുടരുന്നു. പോക്സോ കേസിലെ പ്രതിയെ സി പി എമ്മും പോലീസും ചേർന്ന് സംരക്ഷിക്കുകയാണെന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ ആരോപിച്ചു. ഉടുമ്പൻചോല താലൂക്കിലെ സേനാപതി പഞ്ചായത്തിലെ 6 വയസ്സുകാരിയെയാണ് തൊട്ടടുത്ത ലയത്തിൽ താമസിക്കുന്ന യുവാവ് പീഡിപ്പിച്ചത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണമെന്ന് മഹിളാ മോർച്ച പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഏറ്റവും വേദനാകരമായ കാര്യം, നമ്മളിപ്പോ സംസാരിക്കുന്ന ഈ ദിവസം വരെ കുട്ടിക്ക് മജിസ്ട്രേറ്റിനോട് തന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നാണ്. 164 എടുത്തിട്ടില്ല ഇതുവരെ. എന്തുകൊണ്ട്? ഇതിനുമപ്പുറം കുറ്റാരോപിതനായ വ്യക്തി ഒരു കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുകയും വളരെ കൃത്യനിഷ്ഠയോടെ തന്നെ ആ കൗണ്ടർ പെറ്റീഷൻ പരിഗണിക്കപ്പെടുകയും അയാൾക്ക് ഇക്കഴിഞ്ഞ ആഴ്ചയിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ആരുടെ ഒപ്പമാണ് നീതി? സാംസ്കാരിക കേരളത്തിൽ പോലീസ് ആരുടെ ഒപ്പമാണ്? ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷൻ നിലകൊള്ളുന്നത് പ്രതിക്ക് വേണ്ടിയാണോ ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയാണോ? പ്രതിയായിട്ടുള്ള ആൾ സി ഐ ടി യു എന്ന തൊഴിലാളി യൂണിയന്റെ അംഗമാണ്. അതാണോ ഒരാൾക്ക് രക്ഷാകവചമാകേണ്ടത്? നമ്മൾ ജീവിക്കുന്ന രാജ്യത്തെ നിയമങ്ങളാണോ നമുക്ക് തുണയും താങ്ങും തണലും നിലപാടും ഒക്കെ ആയി തീരേണ്ടത്? അതോ നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് എന്നതാണോ? മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയ്ക്കൊപ്പം ഞാൻ പോലീസ് സ്റ്റേഷനിൽ സന്ദർശനം നടത്തി എസ് എച്ച് ഒയോട് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞിരുന്നു. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? എന്തുകൊണ്ട് ആക്രമണകാരിയെ മാറ്റുന്നില്ല? എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? കുട്ടിക്ക് 164 എടുക്കാനുള്ള അവസരം എന്തുകൊണ്ടുണ്ടാക്കുന്നില്ല? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോഴും അവര് ചില രാഷ്ട്രീയ കക്ഷികളുടെ പേരാണ് പറയുന്നത്. മാഡത്തിന് അറിയാമോ, കോട്ടയം ജില്ലയിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഒരു ബി ജെ പിക്കാരന് ഇങ്ങനെ ചെയ്തു, ഒരു ബി ജെ പിക്കാരൻ ആക്രമിക്കപ്പെട്ടു. ആര് പറഞ്ഞു ബി ജെ പി എന്ന പദം അവിടെ? ബി ജെ പിയോ സി പി എമ്മോ കോൺഗ്രസോ ഒക്കെ നമ്മുടെ നിലപാടുകൾ മാത്രമാണ്. അതിനൊക്കെ അപ്പുറം നമ്മൾ മനുഷ്യരാണ്. അതിനൊക്കെ അപ്പുറം നമ്മൾ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്ത് നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥയുടെയും ആനുകൂല്യം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്ന ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഊഹിക്കേണ്ടി വരുന്നു. സ്വാഭാവികമായും ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടുന്നതെന്ന്, ആരാണ് ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനെ നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ ഊഹിക്കേണ്ടി വരുന്നു. ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷൻ ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യ രാജ്യത്തെ ഒരു നിയമപാലന സംവിധാനമാണോ, അതോ ഏതെങ്കിലും ചില നേതാക്കന്മാരുടെ പോക്കറ്റിൽ കഴിഞ്ഞുകൂടുന്ന അവരുടെ സ്വന്തം ഉദ്യോഗസ്ഥരാണോ? ഇത്തരം ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷെ ഒരു കാര്യം, പാവപ്പെട്ട ആ പെൺകുട്ടിയെ, 6 വയസ്സുള്ള ആ കുഞ്ഞിനെ അവളുടെ മുഖം കണ്ടാൽ നമുക്ക് ആർക്കും പിന്നീട് നിശബ്ദരായിരിക്കാൻ പറ്റില്ല. ഞാൻ അവളെ കണ്ടതാണ്, അവളോട് സംസാരിച്ചതാണ്. അവൾ അവളുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ പറയുന്നു അവളെ ഇന്ന ഇന്ന രീതിയിൽ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന്. ഒരു 6 വയസ്സുള്ള കുഞ്ഞ് ഇത് പറയുമ്പോൾ ഇതിനോട് നിശബ്ദത പുലർത്താനാണ് കേരളം തയ്യാറാവുന്നതെങ്കിൽ അന്യസംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഐവോഷാണ്, കണ്ണിൽ പൊടിയിടുന്ന തട്ടിപ്പാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. വാർത്താ സമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ജെ പ്രമീളാദേവിയും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എസ് അജി, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അമ്പിളി അനിൽ, മഹിളാമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യ ജിനീഷ്, വൈസ് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയടുഡേ ന്യൂസ്, തൊടുപുഴ. ബയോടെക്സ് ലൈഫ് B95 ഹെർബൽ മാസ്ക്, ഫൈറ്റോ പ്രൊട്ടക്ഷൻ ടെക്നോളജി, ലോകത്തിലെ ആദ്യ ഹെർബൽ മാസ്ക്. മഞ്ഞൾ, തുളസി, വേപ്പ്, പുതിനയുടെ ഗുണങ്ങളാൽ 7 ലെയറുകളായി തയ്യാറാക്കിയിരിക്കുന്നു. അപകടകാരികളായ ബാക്ടീരിയ വൈറസുകളെ തടയാൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ ശ്വസനവും ഉറപ്പാക്കുന്നു. ബയോടെക്സ് ലൈഫ് B95 ഹെർബൽ മാസ്ക്, ഇനി ആശ്വസിക്കാം നാച്ചുറൽ ലൈഫ്.